പൂരത്തുടക്കവും ഒടുക്കവും ഒരിടത്തു നിന്നാണ്. ശ്രീമൂലസ്ഥാനത്തിന് മുന്നിലുള്ള നിലപാട് തറയിൽ നിന്ന് ശക്തൻ തമ്പുരാൻ പൂരം നിയന്ത്രിച്ച നിലപാട് തറയ്ക്ക് പറയാനുള്ളത് 227 വർഷത്തെ കഥയാണ്. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോടെയാണ് പൂര വിളംബരമാകുന്നത്. അത് മാത്രമാണോ? അല്ല, മൂകസാക്ഷിയായി വടക്കുന്നാഥൻ 8 ഘടകപൂരങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ചേർന്ന് ആഘോഷമാക്കുന്ന ദൃശ്യനാഥ വർണ്ണവിസ്മയം നീതലക്കാവിലമ്മ തെക്കേ നട തുറന്നു കൊടുക്കുന്നത് മുതൽ ഉപചാരം ചൊല്ലിപ്പിരിയൽ വരെ നീളുന്ന ഹാർമണി പൂരം ഡിസൈൻ ചെയ്ത ശക്തൻ തമ്പുരാൻ ഓരോ ചടങ്ങിനും സാക്ഷിയായിരുന്നത്രേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ചെറുപൂരങ്ങളും പടിഞ്ഞാറ നടയിൽ വരണം, അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ മുമ്പിൽ വരണം. അപ്പോൾ എല്ലാം അതിന് ഏറ്റവും സൗകര്യമായ തറ ഇവിടെ നിലപാട് തറയാണ്. ഈ നിലപാട് തറയിൽ ശക്തൻ തമ്പുരാൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതാണ്. പൂരം വെടിക്കെട്ടായാലും നിലപാട് തറ രണ്ട് ഭാഗത്താണ് പൊട്ടിക്കുന്നത്. വടക്കുന്നാഥൻ്റെ പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തിന് അഭിമുഖമായിട്ടായിരുന്നു തമ്പുരാൻ്റെ നിലപാട് തറ. അവിടെ ഇരുന്നാൽ എല്ലാം കാണാം. തെക്കേ നട തുറന്ന് നീതലക്കാവിലമ്മ നിലപാട് തറയിലെത്തി 3 വട്ടം ശംഖൂതി പൂരം വിളംബരം ചെയ്യും. പൂരദിനം വേലിയേൽക്കാതെ ദേവഗുരു കണിമംഗലം ശാസ്താവിൻ്റെ വരവോടെയാണ് ഘടകപൂരങ്ങളുടെ പുറപ്പാട് തുടങ്ങുന്നത്. മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും പൂർത്തിയാക്കി ഇരു ദേവസ്വങ്ങളും തെക്കോട്ടിറങ്ങി കുടമാറ്റം നടത്തും. പിറ്റേന്ന് പകൽപൂരവും വെടിക്കെട്ടും നിലപാട് തറയ്ക്ക് അഭിമുഖമായി തന്നെ. അടുത്ത കൊല്ലം കാണാമെന്ന് തിരുവമ്പാടിയും പാറമേക്കാവും ഉപചാരം ചൊല്ലിപ്പിരിയുമ്പോഴും നിലപാട് തറയിൽ ശക്തൻ തമ്പുരാന്റെ അദൃശ്യ സാന്നിധ്യം. ഈ നിലപാടുതറയിലിരുന്നാണ് ശക്തൻ തമ്പുരാൻ പൂരം നിയന്ത്രിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പൂരം തുടങ്ങുന്നതും ഉപചാരം ചൊല്ലിപ്പിരിയുന്നതും ഇവിടെയായത്. ശ്യാംകുമാറിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.